ഡിയർ ചിൽഡ്രൻ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്പെക്കുലേഷൻ എന്താണ്, ഗാംബ്ലിംഗ് എന്താണ്, അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സ്പെക്കുലേഷനും ഗാംബ്ലിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഇൻവെസ്റ്ററിനെ അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസിനെ എങ്ങനെ സ്വാധീനിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ്. Who are the different kinds of speculators? There are different kinds of speculators who operate in the stock exchange. നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് കാറ്റഗറിയിലുള്ള സ്പെക്കുലേറ്റേഴ്സിനെ നമുക്കറിയാം. അതിൽ പ്രധാനപ്പെട്ടതാണ് ബുൾ ആൻഡ് ബിയർ. ബുൾ ഒരു സ്പെക്കുലേറ്ററാണ്, അതേപോലെ ബിയർ ഒരു സ്പെക്കുലേറ്ററാണ്, സ്റ്റാഗ് ഒരു സ്പെക്കുലേറ്ററാണ്, ലെയിം ഡക്ക് ഒരു സ്പെക്കുലേറ്ററാണ്. അങ്ങനെ ഡിഫറെൻറ്റ് സ്പെക്കുലേറ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. അത് ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് കാറ്റഗറി ഓഫ് സ്പെക്കുലേറ്റർ ഓർ ദ ഫസ്റ്റ് കൈൻഡ് ഓഫ് സ്പെക്കുലേറ്റർ ആർ ബുൾ. ബുൾസ് ആണ് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ബുൾസിൻ്റെ പ്രത്യേകത, അവർ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സ്പെക്കുലേറ്റേഴ്സാണ്. അതായത് വളരെ ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കണക്കാക്കുന്ന ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സ്പെക്കുലേറ്റേഴ്സാണ് ബുൾസ് എന്ന് പറയുന്നത്. സോ ദേ എക്സ്പെക്ട്സ് ദ പ്രൈസ് ഓഫ് ഷെയർ ടു ഗോ അപ്പ് ഇൻ ദ ന്യർ ഫ്യൂച്ചർ. നെക്സ്റ്റ് സമീപ ഭാവിയിൽ തന്നെ അവർ കൃത്യമായിട്ടും അവരുടെ കണക്ക് കൂട്ടലെല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. സമീപ ഭാവിയിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഏണിങ്സ് ഉണ്ടാകും അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകും എന്ന് എക്സ്പെക്ട് ചെയ്ത് ഓപ്പറേഷൻസ് നടത്തുന്ന പാർട്ടീസാണ് ബുൾസ് എന്ന് പറയുന്നത്. ബി എസ് സിയിൽ ബുൾസിനെ വളരെ നമ്മൾ പോപ്പുലറായിട്ട് വിളിക്കുന്നത് തേജിവാല എന്ന പേരിലാണ് ഈ ബുൾസ് അറിയപ്പെടുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. സോ ബുൾസ് ആർ ദ പോപ്പുലർ ഓപ്പറേറ്റേഴ്സ്. ദേ ആർ ഓൾവേസ് ഒപ്റ്റിമിസ്റ്റിക് എബൌട്ട് ദെയർ ഫ്യൂച്ചർ. എപ്പോഴും അവർ ഫ്യൂച്ചറിൽ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് കാര്യങ്ങൾ കാണുന്ന ആളുകളാണ്. അവർ പ്രോപ്പറായിട്ട് സമീപ ഭാവിയിൽ അല്ലെങ്കിൽ കൃത്യമായ അടുത്ത് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ഗ്രോപ്പ് ഉണ്ടാകും എന്ന് എക്സ്പെക്ട് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്പറേഷൻസ് നടത്തുന്ന പാർട്ടീസാണ്. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് സ്പെക്കുലേറ്റർ ഇസ് ബിയേഴ്സ്. ബിയർ ആണ് രണ്ടാം. ബുൾ ആൻഡ് ബിയർ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബുൾ ആൻഡ് ബിയർ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളാണ് ബുൾസും ബിയേഴ്സും. അപ്പോൾ ബുൾസ് എന്താണോ ഓപ്പറേഷൻസ് എങ്ങനെയാണോ നടത്തുന്നത്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഓപ്പറേഷൻസ് നടത്തുന്ന വിഭാഗമാണ് ബിയേഴ്സ്. സോ എ ബിയർ ഇസ് ഓൾവേസ് പെസിമിസ്റ്റിക് ഇൻ ദെയർ നാച്ചർ. ബുൾസ് എല്ലാം എപ്പോഴും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഓപ്പറേഷൻസ് നടത്തുന്നതെങ്കിൽ ബിയേഴ്സ് എപ്പോഴും എന്താണ് പെസിമിസ്റ്റിക് ഓപ്പറേഷൻസാണ്. അവർ വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ടീമായിട്ടാണ് ബിയേഴ്സ് എന്ന് പറയുന്ന വിഭാഗം വരുന്നത്. ദേ ഓൾവേസ് എക്സ്പെക്ട് ദ പ്രൈസ് ഓഫ് ഷെയർ ടു ഗോ ഡൗൺ ഇൻ ദ നിയർ ഫ്യൂച്ചർ. അവർ സമീപ ഭാവിയിൽ തന്നെ അവരുടെ പ്രൈസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ കുറയും എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ആളുകളാണ് ബിയേഴ്സ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് അവർ അവരുടെ മാർക്കറ്റ് ഓപ്പറേഷൻസ് എല്ലാം തന്നെ പ്ലാൻ ചെയ്യുന്നതാണ്. മാർക്കറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം തന്നെ അതിനനുസരിച്ച് അവർ അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ബിയേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത. സോ ബിയേഴ്സ് ആർ ഓപ്പറേറ്റിംഗ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദ ബുൾസ്. ദ ബിയേഴ്സ് ഓപ്പറേറ്റർ ദേ ഓൾവേസ് പെസിമിസ്റ്റിക് അബൌട്ട് ദ ഫ്യൂച്ചർ ആൻഡ് ദേ ഓൾവേസ് എക്സ്പെക്ട് ദർ ഷെയർ വാല്യൂ വിൽ ബി ഡൗൺ. ബുൾസ് ആൻഡ് ബിയേഴ്സ് കഴിഞ്ഞാൽ മൂന്നാമത്തെ കാറ്റഗറീസാണ് സ്റ്റാഗ് എന്ന് പറയുന്ന സ്പെക്കുലേറ്റേഴ്സ്. സോ സ്റ്റാഗ്സ് ആർ ദ തേർഡ് കാറ്റഗറി ഓഫ് സ്പെക്കുലേറ്റേഴ്സ്. സ്റ്റാഗ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ്. ബുൾസിനേക്കാളും ബിയറിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് ഓപ്പറേഷൻസ് നടത്തുന്ന സ്പെക്കുലേറ്റേഴ്സിനെയാണ് നമ്മൾ സ്റ്റാഗ് എന്ന് പറയാം. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ വിൽ അപ്ലൈ ഫോർ ദ ന്യൂ ഇഷ്യൂസ് ആൻഡ് ട്രൈ ടു സെക്യൂർ ദെയർ ഷെയർസ് ഫ്രം ദ പ്രൈമറി മാർക്കറ്റ്. അവർ അവരുടെ ഷെയർസൊക്കെ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്തരം സ്പെഷ്യാലിറ്റീസ് സ്റ്റാക്സിന് എപ്പോഴും ഉണ്ട്. സോ ദേ ഓൾവേസ് ആക്ട് ആസ് ഡിഫറെൻറ്റ് ആൻഡ് ദേ വിൽ അപ്ലൈ ദെയർ ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്. ദേ വിൽ സെൽ ദോസ് ഷെയർസ് അറ്റ് ഹൈ പ്രീമിയം. കൂടുതൽ പ്രീമിയത്തോടു കൂടിയാണ് അവർ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് സെയിൽസ് നടത്തുന്നത്. ആ പ്രത്യേകതയും സ്റ്റാക്സിനുണ്ട്.
ഇപ്പോൾ സ്നാക്സ് ബുൾസ് ആൻഡ് ബിയേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ഇവർ പ്രൈമറി മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ് നടത്തുന്നത്. ന്യൂ ഇഷ്യൂ മാർക്കറ്റിലാണ് അവരുടെ ഷെയർസ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. പ്രീമിയം പ്രൈസിലാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. അവർ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് ആണ്. ദ ഫോർത്ത് കാറ്റഗറി ഈസ് ലെയിം ഡക്ക്. ലെയിം ഡക്കിൻ്റെ പ്രത്യേകത, അവർ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ബിയേഴ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ബിയേഴ്സിനെ പോലെയുള്ള ഒരു സ്പെക്കുലേറ്റേഴ്സ് തന്നെയാണ് ലെയിം ഡക്ക് എന്ന് പറയുന്ന കാറ്റഗറി. സോ ഹീസ് എ സ്ട്രെസ്ഡ് ബിയർ. നോർമൽ ബിയേഴ്സിനേക്കാളും കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ട് മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട പാർട്ടീസിനെയാണ് നമ്മൾ ലെയിം ഡക്ക് എന്ന് പറയാം. അതായത് ബിയേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? നിയറസ്റ്റ് ഫ്യൂച്ചറിൽ അവരുടെ ഷെയർസിൻ്റെ വാല്യൂ കുറയും എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് ഓപ്പറേഷൻസ് നടത്തുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ ലെയിം ഡക്കിൻ്റെ വിഭാഗത്തിൽ പറയുമ്പോൾ ഈ ബിയേഴ്സ് വെൻ ദ ബിയർ ഓപ്പറേറ്റർ ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൽട്ട് ഹോണർ ഇറ്റ്സ് കമ്മിറ്റ്മെൻറ്റ്സ്. അവരുടെ കമ്മിറ്റ്മെൻ്റ് അവർക്ക് നിർവഹിക്കാൻ പറ്റാതെ, അതായത് കൂടുതൽ സ്ട്രെസ് അവരുടെ, അവർ പ്ലാൻ ചെയ്തതുപോലെ അവരുടെ മാർക്കറ്റ് അറേഞ്ച്മെൻറ്റ്സ് അവർ പ്ലാൻ ചെയ്തതുപോലെ വരാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ മാർക്കറ്റ് ഓപ്പറേഷൻസ് കൂടുതൽ സ്ട്രെസ്ഫുൾ ആകുന്നു. സോ ദേ ലേബിൾഡ് ആസ് ലെയിം ഡക്ക്. അങ്ങനെയാണ് അവർ ലെയിം ഡക്ക് എന്ന വിഭാഗത്തിൽ അവർക്ക് ഒരു സ്പെഷ്യാലിറ്റി, അങ്ങനെ ഒരു കാറ്റഗറി ആയിട്ട് അവർ മാറുന്നത്. അപ്പോൾ കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ബിയേഴ്സിനെയാണ് നമ്മൾ ലെയിം ഡക്ക് എന്ന വിഭാഗത്തിൽ പെടുത്തുന്നത്. അവർ മാർക്കറ്റിൽ കൂടുതൽ പ്ലാൻ, അവരുടെ ഫ്യൂച്ചർ പ്രെഡിക്ഷൻസ് എല്ലാം തന്നെ കൂടുതൽ സ്ട്രെസ്ഫുൾ ആകുമ്പോഴാണ് അവർ ലെയിം ഡക്ക് എന്നുള്ള ഒരു ലേബലിൽ അറിയപ്പെടുന്നത്. ദ ലാസ്റ്റ് കാറ്റഗറി ഓഫ് സ്പെക്കുലേറ്റേഴ്സ് ആർ വോൾഫ്സ്. വോൾഫ്സ് അല്ലെങ്കിൽ വോൾഫ് എന്നുള്ള കാറ്റഗറിയിലാണ് ഈ ഒരു ലാസ്റ്റ് കാറ്റഗറി അറിയപ്പെടുന്നത്. സോ ദേ ആർ സ്മാർട്ട് സ്പെക്കുലേറ്റേഴ്സ്. അവരുടെ പേര് പോലെ തന്നെ വളരെ സ്മാർട്ടായിട്ട് അഗ്രസീവായിട്ട് മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പാർട്ടീസാണ് വോൾഫ് അല്ലെങ്കിൽ വോൾസ് എന്ന് പറയുന്നത്. ദ നോട്ടഡ് ഫോർ ദെയർ ഫാസ്റ്റ് മൂവ്മെൻറ്റ്. അവരുടെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൽ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സ്പെക്കുലേറ്റേഴ്സാണ് വോൾഫ്സ് എന്ന് അറിയപ്പെടുന്നത്. ദ പെർസീവ് ദ ചേഞ്ചസ് ദാറ്റ് ആർ ഗോയിങ് ടു ടേക്ക് പ്ലേസ് ഇൻ ദ മാർക്കറ്റ് ക്വിക്ക്ലി ആൻഡ് ട്രേഡ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റ് ഓപ്പറേഷൻസ് എല്ലാം തന്നെ വളരെ സ്മൂത്തായിട്ട് ഫാസ്റ്റായിട്ട് അഗ്രസീവായിട്ട് ചെയ്യാൻ പറ്റുന്ന പാർട്ടീസാണ് വോൾസ് എന്ന കാറ്റഗറിയിൽ വരുന്ന സ്പെക്കുലേറ്റേഴ്സ്. സോ നമ്മൾ സ്പെക്കുലേറ്റേഴ്സിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ബുൾസ് പറഞ്ഞിട്ടുണ്ട്, ബിയേഴ്സ്, സ്റ്റാക്സ്, അതേപോലെ ലെയിം ഡക്ക്. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വോൾസ് എന്നുള്ള കാറ്റഗറീനെ കുറിച്ചിട്ടാണ്. ഓക്കേ.